നമസ്കാരം മുൻകാലങ്ങളിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കേന്ദ്രീകരിച്ചിരുന്നത് കാശ്മീരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിലുമൊക്കെയാണ് കാശ്മീർ മോദിയുടെ രണ്ടാം വരവിൽ പൂർണ്ണമായി ഒതുങ്ങി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും പുരോഗതിയുടെയും വികസനത്തിൻ്റെയും പാതയിലേക്കെത്തി പഞ്ചാബിൽ ഇടക്കാലത്ത് തലപൊക്കിയ ഭീകരവാദത്തെ ഖാലിസ്ഥാൻ ഭീകരവാദത്തെ കേന്ദ്ര സർക്കാർ തന്നെ കൈകാര്യം ചെയ്തു എന്നാൽ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ കൂടുതൽ യൂണിറ്റുകൾ തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഈരാറ്റുപേട്ട പെരുമ്പാവൂർ പത്തനംതിട്ട കരുനാഗപ്പള്ളി കൊടുവള്ളി ആലപ്പുഴ മണ്ണഞ്ചേരി എന്നിവിടങ്ങളിലാണ് പുതിയ ഐ ബി യൂണിറ്റുകൾ വരുന്നത് എന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മറ്റു ചില ഉപനഗരങ്ങളിലും ഐ ബി രഹസ്യ യൂണിറ്റുകൾ തുടങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇവയിൽ ചിലത് പ്രവർത്തനം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു സാധാരണ നിലയിൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് ഐ ബി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ ഭീകരപ്രവർത്തനത്തിനുള്ള ആസൂത്രണം പരിശീലനം സാമ്പത്തിക സഹായം കൃത്യം നടത്തിയ ശേഷമുള്ള ഒളിത്താവളം എന്നിവയ്ക്ക് കേരളത്തിലെ ചില ഉപനഗരങ്ങൾ അതായത് നഗരങ്ങളോട് ചേർന്നുള്ള ചില ഉൾപ്രദേശങ്ങളും മറ്റും ഉപയോഗിക്കുന്നുണ്ട് എന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഐ ബി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അവിടങ്ങളിലും യൂണിറ്റ് തുടങ്ങുക എന്ന തീരുമാനം കൈക്കൊള്ളുന്നത് പാക് പരിശീലനം നേടിയ ബംഗ്ലാദേശികളായ മൂന്ന് അൽ ഭീകരരെ കേരളത്തിലെ ഒരു ചെറു നഗരത്തിൽ നിന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പിടികൂടിയത് ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ സ്ഫോടനം നടത്തിയ ഭീകരർ പോലും കേരളത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാമല്ലോ മാവോയിസ്റ്റുകളും വടക്കു കിഴക്കൻ വിഘടനവാദികളും കേരളത്തിലെ ചെറു നഗരങ്ങൾ ഒളിത്താവളമാക്കുന്നുണ്ട് ഇവയെല്ലാം ഫലപ്രദമായി നേരിടുന്നതിനാണ് കൂടുതൽ ഐ ബി ഓഫീസുകൾ കേരളത്തിൽ തുറക്കുന്നത് സംസ്ഥാനത്ത് സർവൈലൻസ് ശക്തമാക്കാൻ ഇൻ്റലിജൻസ് ബ്യൂറോയെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലെ സാന്നിധ്യമാണ് തൊഴിലാളികൾ എന്ന വ്യാജേന ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നതിൽ പലരും ഭീകരപ്രവർത്തകരാണെന്നും ഭീകര സംഘടനയിലുള്ള ആളുകളാണെന്നും ഇവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഐ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭീകരതയെ ചെറുക്കുന്ന പ്രവർത്തനത്തിൽ സംസ്ഥാന പോലീസിൻ്റെ സഹായം ഐ ബിക്ക് ലഭിക്കുന്നില്ല എന്നൊരു പരാതി പൊതുവെയുണ്ട് സംസ്ഥാന പോലീസിനെ സാമ്പത്തിക നിയന്ത്രണത്തിലാക്കിയാണ് ഭീകരരുടെ കേരളത്തിലെ പ്രവർത്തനമെന്ന് ആണ് ഐ ബിയുടെ ഗുരുതരമായ വിലയിരുത്തൽ അതായത് ഭീകര സംഘടനയിൽ നിന്ന് മാസപ്പടി പറ്റുന്ന പോലീസുകാർ കേരളത്തിലുണ്ട് എന്ന് ഐ ബി വിശ്വസിക്കുന്നു അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളും അത് സാധൂകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ പ്രവർത്തനം നടത്തേണ്ട സാഹചര്യമുണ്ട് കേരളത്തിൽ ഇന്ന് ഐ ബിക്ക് ഇതെല്ലാമാണ് കേരളത്തിൽ വലിയ തോതിൽ നെറ്റ്വർക്ക് വിപുലീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി ഐ ബി കേരളത്തിൽ അവലംബിക്കുന്നത് രാജ്യസുരക്ഷയ്ക്കുള്ള ഭീഷണി എന്തു തന്നെയായാലും കേരള സർക്കാർ ഒപ്പമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വന്തം നിലയ്ക്ക് ആ ഭീഷണിയെ നേരിടാൻ ഉറച്ചാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പ്രവർത്തനം വെബ്ഡെസ്ക് tato maginoo.